ശ്രീ ഡിജോക്കപ്പൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാത്ര ചെയ്യുന്നതിൻ്റെ സാഹചര്യം, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അതിനിടയിൽ നമ്മുടെ യാത്രക്കാർക്കുണ്ടാകുന്ന ഗതികേട്, അതേക്കുറിച്ചൊക്കെയാണ് ശ്രീ കമാൽ പാഷ പറഞ്ഞത്. താങ്കളിലേക്ക് വരുമ്പോൾ, KSRTC ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? താങ്കൾ ഈ ബസ്സുകളെ കുറിച്ചൊക്കെ നിരന്തരം പറയുന്ന ആളാണല്ലോ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഈ സാധാരണ ഒരു യാത്രക്കാരനെ സംബന്ധിച്ച് ഉയരുറപ്പിച്ച് അതിൽ കയറി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണോ നമ്മുടെ അഭിമാന സ്ഥാപനം? അല്ല, കേരളത്തിൽ ഇതുപോലെ ഒരു സാഹചര്യം KSRTC ഒരിക്കലും നേരിട്ടിട്ടില്ല. മുൻകാലങ്ങളിലൊക്കെ വർഷം 300 ബസ്സുകൾ പുതിയതായിട്ട് കൊണ്ടുവരുമായിരുന്നു ബോഡി ചെയ്ത്. അത് ഈ ശബരിമല സീസൺ അടുക്കുന്ന ആ ഒരു മാസക്കാലം ആണ് ബോഡി ചെയ്ത് വരുന്നെങ്കിൽ ആ വണ്ടി ഓടിക്കത്തേ ഇല്ല. അത് മുഴുവൻ മാറ്റിയിട്ടിട്ട് ശബരിമല അയ്യപ്പന്മാർ, അത് ആന്ധ്ര മുതൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർ, ട്രെയിനിലൊക്കെ വരുന്നവരെ പമ്പയ്ക്ക് കൊണ്ടുപോകാൻ ഈ വണ്ടികൾ മുഴുവൻ പുതിയ വണ്ടികളായിരുന്നു ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ പുതിയ വണ്ടികളില്ലാത്തത് കൊണ്ട് നേരത്തെ നമുക്കറിയാം സൂപ്പർ ക്ലാസ് സർവീസുകള് 5 വർഷമായിരുന്നു ഓടാൻ അനുവാദമുണ്ടായിരുന്നത്. KSRTC വണ്ടികൾ പുതിയതായി വരുന്നില്ലാത്തത് കൊണ്ട് അത് 6 ആക്കി 7 ആക്കി, ഇപ്പൊ അത് 8 വർഷമാക്കി. 8 വർഷമാക്കി എന്നൊക്കെ പറയുന്ന വണ്ടികൾക്ക് യാതൊരു കണ്ടീഷനും ഇല്ല. ആ വണ്ടികളോടാണ് ഈ അമിത വേഗത്തിൽ ഓടാനായിട്ട് KSRTC മാനേജ്മെന്റ് നിഷ്കർഷിക്കുന്നത്. വേറെ എന്താ കാര്യം? അവരുടെ ഈ വണ്ടി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ സമയത്ത് നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? പൊതുഗതാഗതം നിലനിർത്താൻ വേണ്ടിയിട്ട് കൂടുതൽ വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ചെയ്യണ്ടേ? ഇതേതെങ്കിലും ഡ്രൈവർമാർ രാവിലെ അമ്പലത്തിലോ പള്ളിയിലോ പോയി നേർച്ച ഇടുന്നത് കൊണ്ടാണ് പല വണ്ടികളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതെന്ന് അവർ പറയാറുണ്ട്. ഇന്നിപ്പം ഞാൻ ഈ കേട്ട വാർത്ത വളരെ ഞെട്ടിക്കുന്നതാണ്. അതായത് ഒരു വണ്ടി വൈപ്പർ ഇല്ലാതെയും പറ്റും. അതായത് ഇന്നലത്തെയൊക്കെ മഴ എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയാണ്. ആ മഴക്കാലത്ത് വൈപ്പർ ഇല്ലാതെ വണ്ടി കടന്നു പോകുന്നു. ആ കടന്നുപോയ ഡിപ്പോകളിലൊക്കെ ഈ വണ്ടി നോക്കാനായിട്ട് 24 മണിക്കൂറും മെക്കാനിക്കൽ സ്റ്റാഫിനെ നിയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ നിയോഗിച്ച മെക്കാനിക്കൽ സ്റ്റാഫുകൾ ആരെങ്കിലും ഈ വണ്ടി ഡ്രൈവർ അവിടെ കൊണ്ടുവന്നിട്ട് നന്നാക്കിയിട്ടില്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൊണ്ടും 5-6 ദിവസം സസ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവരെ ശമ്പളത്തോടുകൂടി തിരിച്ചു കയറും. ഇത്രയും ഒക്കെ സാമ്പത്തിക പ്രതിസന്ധി ആയിട്ടും ഈ KSRTC നന്നാക്കണമെന്ന് ഒരുപറ്റം ജീവനക്കാർക്ക് ഇപ്പോഴും ആഗ്രഹമില്ലെങ്കിൽ എന്താണ് കൂടുതൽ പറയാനുള്ളത്? ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പറഞ്ഞതുപോലെ, അപ്പം നമ്മളെ നേതാക്കന്മാർ ആദ്യമേ മാതൃകയാകണം. ആ നേതാക്കന്മാർ മാതൃക കാണിക്കുന്നില്ലെങ്കിൽ താഴെയുള്ള അണികൾ മുഴുവൻ അതിനേക്കാൾ മോശമാകും. എന്തായാലും ശമ്പളവും പെൻഷനും ഇല്ല എന്നുള്ളതൊന്നും ഞാൻ മറക്കുന്നില്ല. എങ്കിൽ പോലും ഈ ശമ്പളവും പെൻഷനും കിട്ടണമെങ്കിൽ ഈ വാഹനം ഓടണ്ടേ? ഈ വാഹനം ഓടണമെങ്കിൽ അതിന് ഫിറ്റ്നസ് വേണം. ആ ഫിറ്റ്നസ് ഇല്ലാതെയാണ് ഇന്ന് പല വണ്ടികളും ഓടുന്നതെന്നാണ് ഈ വാർത്തകളിൽ കൂടി നമ്മൾ കേൾക്കുന്നത്. നിങ്ങൾ എന്തു വേണേലും പറഞ്ഞോ, എന്നാലും ഞങ്ങൾ ഇങ്ങനെ നന്നാകില്ല എന്നാണ് ഉന്നതരായ ആളുകളുടെ ധാരണയെങ്കിൽ എനിക്ക് അതേക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാനില്ല. ബഹുമാനപ്പെട്ട കമാൽ പാഷ പറഞ്ഞു.